മഞ്ഞ് എന്ന് പറഞ്ഞ ഇതാട്ടോ, മഞ്ഞ് നല്ല മഞ്ഞാട്ടോ, ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന കാറിന് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് എതിർവശത്ത് നിന്ന് വരുന്ന ഒരു വാഹനം പോലും നമുക്ക് നേരെ തെളിഞ്ഞ് കാണാൻ പറ്റത്തൊരു അവസ്ഥയുണ്ടോ, അത്രക്കും മഞ്ഞാട്ടോ. പുറത്തിറങ്ങാൻ പാടില്ല എന്ന് വെച്ചാൽ കാടായത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു റൂട്ടിന് പോകാനായിട്ട്. ഏകദേശം 2-3-4 കിലോമീറ്റർ കഴിഞ്ഞ് ഇതേ അവസ്ഥ കേട്ടോ, ഒരേ കാലാവസ്ഥയാണ്, മഞ്ഞ് മൂടൽ തന്നെയാണ്. ഏർപ്പിന്റെ ഏകദേശം അങ്ങനെ ഗായ്സ് നമ്മള് നീലഗിരിയിലേക്ക് കടക്കുക കേട്ടോ. അവിടുത്തെ ചെക്ക് പോസ്റ്റ് ആണ് ഈ കാണുന്നത്. അവിടെ ചെറിയ റിവർ ഒക്കെ ഉണ്ട്. റിവർ നമ്മളെ ഊട്ടിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള കാഴ്ച കേട്ടോ ഇത്. ഊട്ടിയിലെ തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതെ. ഊട്ടിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള കാഴ്ച കേട്ടോ, പെയിൻമരങ്ങളാണ് ഈ കാണുന്നത്. റൈറ്റ് സൈഡിൽ മുഴുവൻ പെയിൻമരങ്ങളാട്ടോ. അതെ, ഇനി അങ്ങോട്ട് പോകുമ്പോ ഇനിയും അങ്ങോട്ട് മുഴുവൻ പെൺമരങ്ങളാണ്. 13-ാമത്തെ ഹെയർ പിന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ളു. ഓരോ ഹെയർ പിന്ന് കേറുമ്പോ നമുക്ക് അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കോട മൂടിയിട്ടുന്നത് ഏകദേശം ഇപ്പൊ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഇതേ ഒരു കാലാവസ്ഥ തന്നെ കേട്ടോ. ഇപ്പൊ ഈ ഒരു സീസണിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെയുള്ള എന്താ പറയാ നല്ല ഒരു അന്തരീക്ഷം കിട്ടുന്നതായിരിക്കും. ഗായ്സ് അങ്ങനെ ഞങ്ങള് കല്ലട്ടി ജംഗ്ഷനിൽ കേട്ടോ നിൽക്കുന്നത്. കല്ലട്ടി ജംഗ്ഷനിൽ വരുന്ന ഒരു റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു കയറ്റത്തെ തൊട്ടുമുകളില് നല്ല നല്ല പൊക്കത്തിലുള്ള ഒരു മല കാണാൻ പറ്റും കേട്ടോ ഈ സൈഡില്. പിന്നെ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ വീടുകളുണ്ട്. ഉള്ളിക്കൃഷിയാണ് കാണുന്നത് കേട്ടോ. ഇവരെ ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകള് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പാചകം ചെയ്യാനുള്ള സാമഗ്രികൾ ഇവര് തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന കേട്ടോ. ഇത് കാണാൻ പറ്റും. ഇവര് മുഴുവൻ ഇത് ഈ ഒരു ഭാഗം മുഴുവൻ കൃഷിയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഈ ഒരു സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഈ സൈഡിൽ ഉള്ളിയാണ് ഇവിടെ മുഴുവനായിട്ട് കൃഷി ചെയ്തേക്കുന്നത്. ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു കല്ലട്ടി ജംഗ്ഷൻ ആണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഈ കല്ലട്ടി ജംഗ്ഷന്റെ ഈ റോഡ് കണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റും നല്ല രസമുള്ള ഒരു കാഴ്ച കേട്ടോ. നല്ല രീതിയിൽ മഞ്ഞൊക്കെ മൂടിയിട്ട് ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെ. ഇത് അവിടുന്ന് ഇങ്ങോട്ട് വണ്ടികൾ വരുന്നത് കുറച്ച് കഷ്ടമാണ്, കാരണം ഈ ഒരു നല്ല രീതിയിലുള്ള കയറ്റായതുകൊണ്ട് കയറാൻ കുറച്ച് പാടാ കേട്ടോ. അങ്ങനെ നമ്മളെ കല്ലട്ടി ചുരത്തിൽ നിന്ന് രണ്ട് ചുരം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആട്ടോ. നല്ല മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. സൂപ്പർ കാഴ്ച കേട്ടോ, അടിപൊളി കാഴ്ച. എൻ്റെ പുറകെ നിൽക്കാൻ പറ്റും. ഇനി മലയുടെ മുകളിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ കൃഷി ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇവർ വീട് വെച്ചേക്കുന്നത്. പിന്നെ അതിനോട് തൊട്ട് സൈഡിൽ തന്നെ കണ്ടോ നമ്മളെ കുറുമ്പലക്കോട്ടയൊക്കെ പോയ പോലെ നല്ല മഞ്ഞൊക്കെ മലയുടെ മുകളിൽ പതിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് ആ കാണുന്നത് കേട്ടോ. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണാത്തതുകൊണ്ടാണ് നമുക്കത് വലിയൊരു അത്ഭുതമായി തോന്നുന്നത്. പക്ഷെ എന്തു രസമാണ് അവിടെ താമസിക്കുന്നവരൊക്കെ എന്തായിരിക്കും അല്ലേ, അടിപൊളിയായിരിക്കും, അടിപൊളി വൈബായിരിക്കും. നമ്മളെ ഊട്ടിയിലുള്ള ഹിന്ദുനഗർ എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ കേട്ടോ. നമ്മൾ കാശ്മീരിലൊക്കെ പോകുമ്പോൾ കാണുമല്ലോ നമ്മളെ പെയിൻമരങ്ങൾ നല്ല എന്താ പറയുക തലയെടുപ്പോടുകൂടെ നല്ല കൂർത്ത് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കാശ്മീരിൽ പോകുമ്പോൾ കാണും. അതുപോലുള്ളൊരു ഫീലാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. എൻ്റെ പുറകെ നിങ്ങൾക്ക് കാണിച്ചു തരാതെ തന്നെ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഗ്രാമങ്ങൾ മുഴുവൻ നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് കേട്ടോ. ഇവര് ഫുഡിന്റെ പ്രത്യേകത എന്താ പറയുക ഞങ്ങളന്മാരെ, ഇവരെ ഫുഡിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഇവരെ ഈ സമ്പന്തി അതുപോലെ കറിയൊക്കെ ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള കറിയായിരിക്കും കേട്ടോ. സമ്പന്തി കണ്ടോ, സമ്പന്തി കണ്ടപ്പോൾ മനസ്സിലാവും നല്ല രസമാട്ടോ. ഇവരെ സമ്പന്തി, ഇഡ്ഡലി, ദോശ, ഇതുപോലെ ഇവരെ തമിഴ്നാട്ടിലെ ചായ. ഗൈസ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ ബില്ല് വന്നിട്ടുണ്ട്. നമ്മളൊരു 5 പേര് എല്ലാവരും ഓരോ സെറ്റേ ഉള്ളൂ, എക്സ്ട്രയൊന്നും വാങ്ങിയിട്ടില്ല. ഏകദേശം കുറ്റപ്പെട്ട കാര്യമില്ല, കാരണം ഊട്ടിയിൽ എവിടെ നിന്നാലും ഇതായിരിക്കും അവസ്ഥ. കാരണം ഒന്നാമത് ടൂറിസ്റ്റ് ഏരിയ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല എക്സ്പെൻസ് കൂടുതലായിരിക്കും ഫുഡിനൊക്കെ. നമ്മളെ ഊട്ടി മെയിൻ സിറ്റിയാണ് കേട്ടോ. നമ്മളെ നമുക്ക് പോകേണ്ട റൂട്ട് കൂനൂരാണ്. കൂനൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ.
അവിടെയാണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ. എന്തായാലും അവിടെ പോയിട്ട് നമ്മുടെ റൂമിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് എന്തായാലും കാണിച്ച് തരാം. നമ്മളെ ബുക്കിംഗ് ചെയ്ത് ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത് കേട്ടോ റൂം. ഇത്രയും നേരം അവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ ആ ഒരു ഊട്ടി സെൻറ്ററിൽ. ഇതേ ഊട്ടി സെൻറ്ററിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയപ്പോഴും മഞ്ഞിറങ്ങി തുടങ്ങി കേട്ടോ. നല്ല രീതിയിൽ മഞ്ഞാണ് റോഡിലൊക്കെ, എന്താ പറയുക, റോഡിലൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല മുകളിൽ. ഇവിടുത്തെ ഒരു KSRTC ഗവൺമെന്റിന്റെ ബസ്സാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് എടാ തമിഴ്നാട്ടിലെ പ്രത്യേകത എന്താ അറിയോ, സ്ത്രീകൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല, അതാണ് മെയിൻ. ഫ്രീ ആണ് ആ തമിഴ്നാട്ടില് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ അത്. നമ്മളെ കേരളത്തിൽ അങ്ങനെയല്ല, കേരളത്തിൽ എല്ലാവർക്കും ടിക്കറ്റ് ചാർജ് ഉണ്ട്. പക്ഷെ തമിഴ്നാട്ടിലെ KSRTC ബസ്സില് സ്ത്രീകൾക്ക് എന്താ പറയാ ടിക്കറ്റ് ചാർജ് ഇല്ല, പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ, അവർക്ക് ഫ്രീ ആണ്. ചെറുതായിട്ട് മഞ്ഞുരുങ്ങി ഇങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ മഞ്ഞു വീണോണ്ടിരിക്കുന്നത് ഈ സൈഡൊക്കെ. ഗൈസ് നമ്മളെ ഊട്ടി സെന്ററിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാട്ടോ. ഇതാ ഇവിടെ നമ്മളെ റൈറ്റ് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കോയമ്പത്തൂര്, പിന്നെ അതേമാതിരി കൽക്കണ്ടി, മഞ്ചൂര്, അപ്പർ ഭവാനി, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്കുള്ള റൂട്ട് ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നത്. അടിപൊളി വൈബാട്ടോ, നല്ല മഞ്ഞാട്ടോ. ഇതേ ഇവിടെ ഓരോരുത്തന്മാർ വന്ന് നിൽക്കുന്നതാണ്ടോ, അടിപൊളി നല്ല രസാട്ടോ. ഏത് സീസണിലും ഊട്ടിയിൽ വന്നു കഴിഞ്ഞാലേ കോടമഞ്ഞ് നടന്ന സാധനം ഇത് ഇവിടുന്ന് പോയിക്കോളല്ല. ഈ ഇപ്പൊ സമയം ഏകദേശം എത്രടാ, ഇപ്പത്തെ ടൈം 11 മണി ആയിട്ടുള്ളൂ. 11 ഞങ്ങള് ഊട്ടി സെന്ററിൽ സിറ്റിയിലാണെങ്കിൽ നല്ല വെയിലാട്ടോ. അവിടെ ഇങ്ങനെ മാറിയപ്പോണ്ടല്ലോ, ഇവിടെ നല്ല രീതിയിൽ മഞ്ഞാട്ടോ, രക്ഷയില്ല, സൂപ്പർ ആട്ടോ, അടിപൊളി. ഇത് കേട്ടോ മഞ്ഞ് മാത്രമല്ല, മഞ്ഞ് ഉരുക്കിയിട്ട് ചെറിയ ചെറിയ മഴത്തുള്ളികളായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. ഞങ്ങള് റൂം നോക്കി ചെയ്തിട്ട് റൂമിലേക്ക് എന്താ ആളെ കോണ്ടാക്ട് ചെയ്തു പക്ഷെ റൂം അത് എവിടെയെന്ന് അറിയാത്തൊരു അവസ്ഥ കേട്ടോ. എന്തായാലും കൂട്ടിയിട്ട് അവൾ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എവിടെ റൂമിന്റെ ആള് വരുന്നുണ്ടോ? നമ്മളെ കണ്ടു എന്ന് പറഞ്ഞ് ഊട്ടിപ്പട്ടിയല്ലേ, അതൊന്നും ഇപ്പൊ എല്ലാം ഉണ്ടല്ലേ അങ്ങനെ കാര്യായിട്ട് ഹൈബ്രിഡ് സാധനോ ഊട്ടിപ്പട്ടിയോ ഹൈബ്രിഡ്. ഞങ്ങള് ബുക്ക് ചെയ്ത റൂമിന്റെ അടുത്തുള്ള ഒരു തേയിലത്തോട്ടായി കാണുന്ന കേട്ടോ. മുകളിൽ വരുന്നുണ്ട്, ടോപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മാത്രമായിട്ട് മരം നിൽക്കുന്നതാണ്, പെയിൻ മരല്ല, അത് വേറെന്തോ ഒരു ടൈപ്പ് മരം കേട്ടോ. ഈ മരം പിന്നെ ഈ റൂട്ടിലൂടെ അങ്ങനെ ഈ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണാൻ. ഇങ്ങോട്ടാ ഈ റൂട്ടാണ് തോന്നുന്നു കേട്ടോ. മുകളിലോട്ട് അതാ ജംഗ്ഷനിൽ നിൽക്കുന്ന ആളാണോ? അതാ ഒരു കട നടിച്ചാ ഈ വീടിന്റെ മുകളിൽ നിന്നിട്ട് അങ്ങോട്ട് വന്ന് ആ അതെ. എവിടെ കണ്ടോ ഞങ്ങളൊന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന രാത്രി? ആള് അവിടെ നിന്നിട്ട് ഞങ്ങളെ റോഡിൽ നിന്ന് കാണുന്നുണ്ട് കമ്പിളിപ്പോപ്പ് പറഞ്ഞവര്. ഇവിടെ ഈ ഒരു ടി എസ്റ്റേറ്റിലേക്കാണ് കേട്ടോ ഞങ്ങളിന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ പോകുന്നത്. കേട്ടോ കേറി ചെല്ലുന്ന വ്യൂ കാണാറുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങള് എന്താ പറയാ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ താഴത്ത് ഈ ഒരു സിറ്റി ഇങ്ങനെ മുഴുവനായിട്ട് കാണാൻ പറ്റും. രണ്ട് കാഴ്ചകളെയും കാണിച്ചു. എങ്ങനെയാ ക്ലൈമറ്റ്? എങ്ങനെയുണ്ട്? അതായത് ഇവിടെ വരികയാണെങ്കിൽ ഊട്ടിയിൽ വരികയാണെങ്കിൽ നിങ്ങക്ക് എന്താ പറയാനുള്ളത്? അല്ലേ കേട്ടോ പോനൂർ നല്ലതേ. ഇവിടെ കാണാം നല്ല രസം മരമൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് ആള് താഴെ നിന്ന് വാ വാന്ന് പറഞ്ഞിരുന്നേ. എന്തായാലും ഇറങ്ങി നോക്കാം, ഇനി ഇവിടുന്നുള്ള കാഴ്ചകളാണെങ്കിൽ ഇറങ്ങി നോക്കാം. നേരത്തെയാണ് ഞങ്ങൾ തെരഞ്ഞോണ്ടിരുന്നത്, ഇയാള് താഴെ നിന്നിട്ട് അങ്ങനെ ഇതാ ഇവിടെ 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 എന്ന് പറഞ്ഞിട്ട് നേരം നിങ്ങളെ ഇങ്ങനെ തെരഞ്ഞെടുക്കണം. നിങ്ങൾ അവിടുന്ന് വിളിക്കണ്ടേ എന്താണെന്ന് അറിയുന്നില്ല. ഞാനത് റിസോർട്ടിന്റെ പേരെന്താ? ഇതാട്ടോ റിസോർട്ട്. നല്ല അടിപൊളിയാട്ടോ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത്. ഇവിടുന്നുള്ള വ്യൂ കണ്ടോ, ചെറിയ സിറ്റി ഗ്രാമപ്രദേശങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അടിപൊളി കേട്ടോ ക്ലൈമറ്റ് ആട്ടോ, സൂപ്പർ. ഊട്ടിയിൽ എപ്പോൾ വരികയാണെങ്കിലും ഏത് സമയത്ത് ഊട്ടിയിൽ വരികയാണെങ്കിലും ക്ലൈമറ്റ് ഉണ്ടല്ലോ അടിപൊളിയാണ്.
ഇപ്പൊ ഏകദേശം 11:30-12 സമയത്തുണ്ട്. ആ സമയത്തുള്ള ക്ലൈമറ്റ് കേട്ടോ, കോടയാണ് പോണത്, ഡെയിലി പോണ മാതിരിയാണ്. നല്ല മഞ്ഞ് വീഴുന്ന കണ്ടത് നമുക്ക് ഈ ഒരു ചെടിയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടുത്തെ വ്യത്യസ്ത തരം ചെടികളാണ് നമ്മളെ കാണാൻ പറ്റാത്ത. അത് ഈ തണുപ്പിലുണ്ടാകുന്ന ചെടികളാണ്, ചെടികളാണ് കറ്റാറുവായ പോലുള്ള ഭയങ്കര കട്ടിയും കനയൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ ഉണ്ട് കേട്ടോ, ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യാൻ പോണ റിസോർട്ടിലുള്ള ഓരോ കാഴ്ചകളാട്ടോ, ഈ ഒരു തണുപ്പത്ത് ഉണ്ടാകുന്ന ചെടികളാട്ടോ മുഴുവൻ. എന്തായാലും അടിപൊളിയാണ്, സൂപ്പറാണ്. എന്തായാലും റിസോർട്ടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ, ബാക്കിയുള്ള കാഴ്ചകൾ ഈ അവിടുന്ന് കാണാം.